അയ്യേ, നിന്റെ പടച്ചോനെ, അനക്ക് ഇവിടെ നിന്നെടുത്ത സാരിക്ക് വെറും 4,100 rupees ആയിട്ടുള്ളൂ. എന്നിട്ട് തന്നെ റെയിൻകാക്കുഞ്ഞുണ്ടാക്കാത്ത പൊല്ലാപ്പൊന്നുമില്ല. പാക്കറ്റ് പൊടി ഒന്നും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ലല്ലോ. ഒക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതല്ലേ. അതേ കാരം ചമാലാക്കാക്കണമ്മ. മറ്റേത് എപ്പോഴെപ്പോഴും വിളിക്കണ മനുഷ്യനായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായി നല്ലപോലെ ഒന്ന് വിളിച്ച് വർത്താനം പറഞ്ഞിട്ട്. ആ ഇക്ക് തോന്നിക്കിടപ്പച്ച മണം പിടിച്ച് അരിച്ചു വരുന്നേ. എന്നാ മുഫിയെ, പോൾക്കൊരിച്ചിരി കൊടുത്ത് ഒഴിവാക്കിക്കളെ. അല്ലെങ്കിൽ പോൾ ഇതിന്റെ വായിക്കൊന്നും നീറ്റോകൂല. ആ എന്താച്ചാൻ കാട്ടിക്കൂടിച്ച്, നാത്തുമാര് പെറ്റെടുക്കാൻ വരുമ്പോഴേ പോക്കും വിരവും പണിയും ഒക്കെ ഒരു കുടുംബത്തിൽ പറഞ്ഞാണ്. അതൊക്കെ കൂട്ടം കൂടി ഒരുമിച്ചാണ് ചെജ്ജലാണ് ചെയ്യുക. അല്ലാണ്ട് അവിടെ പണി കൂടുമ്പോ ഇവിടെ വരിക, ഇവിടെ പണി കൂടുമ്പോ അങ്ങോട്ട് പോവുക, അങ്ങനെ മറുകണ്ട ജാടി കാണിക്കല്ലേ പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ പേടിച്ചിരുന്ന ആർക്കും എവിടെ എത്താൻ പറ്റില്ല. മുക്കിത്താത്ത മുക്കിത്താത്ത റെഡി ആണ് വെച്ചാ ഇങ്ങക്ക് രണ്ടാക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സംഭവം ആയിക്കാറുണ്ട്. എന്റെ ഫ്രണ്ട് വിളിച്ചപ്പോ പറഞ്ഞതാ, പോവാണെങ്കിൽ അവിടെ തന്നെ പോയാൽ മതി എന്നുള്ളേ. കാരണം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് അത്രേ, പിന്നെ ബെസ്റ്റ് സർവീസും, അതുകൊണ്ട് ഒരു പേടിയും വേണ്ടെന്നാ പറഞ്ഞത്. അല്ല എന്റെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ റേക്കാക്ക് പോണേന്റെ മുമ്പ് ആയില്ലേ. അടിക്കലും തുടക്കലാണെങ്കിപ്പൊ കെയ്യും ചെയ്ത്, ഇനി പലക്കിടാനും കൂടിയുള്ളൂ. അതിപ്പോ നാളെ ചെയ്താലും മതി. ഹേ അതിന്റെ ആവശ്യമൊന്നുമില്ല, റജിക്ക് ഇവിടെ ഒരുപാട് പണിയുള്ളതല്ലേ. ഞാൻ പോയിക്കോളാം. അപ്പൊ ഓനല്ലേ പെണ്ണ് ഇന്നലെ കുട്ടിക്ക് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നത്? സ്കൂളിലത്തെ ബിസിനസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ രണ്ടാളും കൂടി.